ഭുജത്തിൽ എടുക്കുന്ന ദൈവം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:11 വാക്യം. ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. ഒന്നാമത്തെ വചനചിന്ത, ഭുജത്തിലെടുക്കുന്ന ദൈവം, കയ്യിലെടുക്കുന്ന ദൈവം, കുഞ്ഞാടുകളെ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 63:9 പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു, ചുമന്നുകൊണ്ട് നടന്നു. ദൈവം നമ്മെ എടുക്കുന്ന ദൈവമാണ്. നമ്മൾ ചിലതിൻ്റെ അകത്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ദൈവം നമ്മെ ഭുജത്തിലെടുക്കുന്ന ദൈവമാണ്, ഭുജത്തിലെടുക്കുന്ന ദൈവമാണ്. ഇത് ഒരു വ്യക്തിയുടെ മാത്രം അനുഭവമല്ല, ജീവിതത്തിൽ നമ്മെ വഹിച്ച, നമ്മെ എടുത്ത അനുഭവം. 91:12 നിന്റെ കാല് കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നിന്നെ വഹിച്ച് എടുത്ത് നിന്നെ മുമ്പോട്ട് നയിച്ച ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ നാം പ്രതീക്ഷിച്ച ആരുമല്ല നമ്മെ എടുത്തത്, നമ്മെ വഹിച്ചത്, നമ്മെ ചുമന്നത്. നമ്മുടെ ദൈവമാണ് നമ്മെ മുമ്പോട്ട് നയിക്കാൻ, നമ്മെ നമുക്കൊരു ഭാവിയുണ്ടെന്ന് കണ്ടിട്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മെ എടുത്ത ഒരു ദൈവം, എടുത്ത ഒരു ദൈവം. ഈ ലോകത്തിലെ പലരും എടുക്കുമ്പോൾ താഴെയിടാൻ സാധ്യതയുണ്ട്. ബേബി പോഷത്തിനെ എടുത്തുകൊണ്ട് പോയപ്പോഴാണ് വീണ ഉടന്തനായത്. ദൈവം നിന്നെ എടുത്താൽ നിന്റെ ബലഹീനതകളെ മാറ്റും. മനുഷ്യർ നിന്നെ എടുത്താൽ ബലമുള്ള നിന്റെ ബലഹീനത വരുത്തും. ദൈവം നിന്നെ എടുത്താൽ നിന്റെ ബലഹീനതയും ദൈവം മാറ്റും. രണ്ടാമത്തെ ചിന്ത, നമ്മുടെ ദൈവം മേയ്ക്കുന്ന ദൈവമാണ്. ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻ കൂട്ടത്തെ മേയ്ക്കുന്നു, മേയ്ക്കുന്നു. നമുക്ക് എന്താണ് ആവശ്യമെന്ന് നമ്മേക്കാൾ നല്ലവണ്ണം അറിയാവുന്ന ഒരു ഇടയൻ നമ്മുടെ ദൈവം. നമ്മെ എന്നും ഒരേ അനുഭവത്തിലൂടെ അല്ല ദൈവം നടത്തുന്നത്. നമ്മെ മേയ്ക്കുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിലാണ്. ദൈവം എടുക്കുന്ന, എടുത്തുകൊണ്ട് പോകുന്ന, ദൈവം കൊണ്ടു നടക്കുന്ന, ദൈവത്താൽ നയിക്കപ്പെടുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം മേയ്ക്കുന്ന അനുഭവങ്ങൾ, ദൈവം തന്നിട്ടല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ഇന്നലെ ദൈവം തന്ന, ഇന്നലകളിൽ ദൈവം തന്നത് മാത്രമേ ഉള്ളൂ. ഇന്നും ദൈവം തരുന്നത് മാത്രമേ ഉള്ളൂ. നാളെയും ദൈവം തരുന്നതേ ഉള്ളൂ. നമുക്ക് പച്ചയായ അനുഭവങ്ങളിലൂടെ അവൻ നമ്മെ മേയ്ക്കുന്ന ദൈവമാണ്. എന്നും എന്നും നിന്നെ ഒരനുഭവത്തിലാക്കിയില്ല. നിന്റെ ജീവിതത്തിൻ്റെ പച്ചയായ പുൽപ്പുറങ്ങളിലൂടെ, ഇതുവരെ പോയിട്ടില്ലാത്ത മേച്ചിൽ പുറങ്ങളിലൂടെ ദൈവം നിന്നെ കൊണ്ടുപോകുന്നു. ക്രിസ്തലോ, ദൈവം കൊണ്ടുപോകുന്ന വിധങ്ങളൊക്കെ ഓർത്താൽ നമ്മൾ പോലും അതിശയം കൂറുമാർ. ദൈവം നമ്മെ മേയിച്ച അനുഭവങ്ങൾ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ തലമുറകളെ, നമ്മുടെ സഭകളെ, നമ്മുടെ ശുശ്രൂഷയുള്ള മേഖലകളെ, ബിസിനസ്സുകളെ എല്ലാം ദൈവം മേയിച്ച അനുഭവങ്ങൾ എത്ര വലിയതാണ്. മൂന്നാമത്തെ ചിന്ത, ദൈവം നമ്മെ നടത്തുന്ന ദൈവമാണ്. ദൈവം നമ്മെ നടത്തുന്നു. ചില മേഖലകളിൽ ദൈവം നിന്നെ പതുക്കെ നടത്തും. അവൻ നടത്തുന്നത് നിനക്ക് ക്ഷീണിച്ചു പോകാതെ നിന്നെ നടത്തുന്നൊരു ദൈവമുണ്ട്. ദൈവമാണ് നിന്നെ നടത്തുന്നതെങ്കിൽ നീ ക്ഷീണിച്ചു പോകാൻ
ദൈവം അനുവദിക്കത്തില്ല. ആരൊക്കെയോ നിന്നെ ക്ഷീണിപ്പിക്കുവാൻ, നിന്റെ നടത്തത്തിൻ്റെ വേഗത കുറയ്ക്കാൻ, നിന്നെ മുമ്പോട്ട് വിടാതിരിക്കാൻ ശത്രു എന്ത് കെണി ഒരുക്കിയാലും ഭുജത്തിലെടുത്ത ദൈവം നിന്നെ മേയിക്കുന്നുണ്ടെങ്കിൽ അവൻ നടത്തുന്ന ദൈവമാണ്. എത്തിക്കേണ്ട തുറമുഖത്ത് അവൻ നിന്നെ എത്തിക്കും. ഭുജത്തിലെടുത്ത് ദൈവം നമ്മെ നയിക്കട്ടെ. ഈ പ്രഭാതം ദൈവമേ അനുഗ്രഹമാക്കണം. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.